ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോൺ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം വേറെ ആൾ വിളിച്ചാൽ നമ്മൾ അറിയാണ്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കോളാണെങ്കിൽ നമ്മളത് അറിയില്ല, നമുക്ക് മിസ്സാവും. എന്നാൽ കോൾ വെയിറ്റിംഗ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് ആക്റ്റീവ് ആക്കിയിട്ടാൽ നമുക്ക് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക അന്നേരം ഒരാൾ വിളിച്ചാവും. ഒന്നാമത്തെ ഇപ്പം സിം കാർഡ് സകലറും ഫ്രീ കോൾ കുറച്ച് കൊടുക്കുക എന്ന് അതിനെ കൊണ്ട് വിളിച്ചാൽ നാട്ടിലുള്ള കഥ തീർത്ത് പറയാണ്ട് നിർത്തുകയില്ല. ഒരു കണക്കിന് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ കോൾ ആക്റ്റീവ് നമ്മൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോള് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് തിരിച്ച് വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ കോള് കഴിഞ്ഞതിന് ശേഷം ആ കോളിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ആക്റ്റീവ് ആക്കാം നമുക്ക് നോക്കാം അല്ലേ. അതിൻ്റെ മുന്നേ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഞെക്കാത്തവരുണ്ടെങ്കിൽ ഞെക്കണം സബ്സ്ക്രൈബ് ബട്ടണ്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, അതിൻ്റെ കൂടി ഒപ്പരുള്ള ബെല്ല് ഞെക്കുക, പിന്നെ എന്തൊക്കെയാണ് ഞെക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഞെക്കിയാക്കി. ഇതെപ്പോൾ ഇങ്ങനെ പറയാനാകില്ല, അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് രണ്ടു മൂന്നിടത്തുനിന്ന് ചെയ്യും നമുക്ക്. ഒന്ന് സെറ്റിങ്സ് പോയിട്ട് കോൾ സെറ്റിങ്സ് എടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു മെനു കാണണം അതിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ലോഗ് ഓപ്പൺ ചെയ്താൽ അവിടെ ഒരു മെനു ഉണ്ട് അവിടെ നിന്ന് ചെയ്യാം. ഞാനിപ്പോൾ കോൾ ലോഗ് ഓപ്പൺ ചെയ്യുന്നത് ഇതെവിടെയായാലും സംഭവം ഒന്നു തന്നെയാണ്. പിന്നെ വേറെ ഒന്നുള്ളത്, ഞാൻ ഉപയോഗിക്കുന്ന ഫോണിലുള്ള പോലെയൊക്കെയല്ല സെറ്റിങ്സ് വേറൊരു ഫോണിലുണ്ടാകുക. എൻ്റെ ഫോണിൽ ഇപ്പം താഴെ മൂന്ന് ലൈനായിട്ടുള്ളത്, ചിലതിൽ മേലെ മൂന്ന് ഡോട്ടായിട്ടുണ്ടാകും, ഓരോന്നിലും ചെറിയ മാറ്റം ഉണ്ടാകും. ഏത് രീതിയിലായാലും നമുക്ക് എടുക്കേണ്ട ഭാഗം ഒന്നാണ്, ഒരേ സാധനം എടുക്കേണ്ടി. ഞാനിപ്പോൾ ഇതിൻ്റെ മെനു, ഈ മെനു ത്രീ ലൈൻ മെനു ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇവിടെ സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ചില ഫോണിൽ സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിൽ കുറച്ച് താഴെയായിട്ട് കോൾ വെയിറ്റിംഗ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. എൻ്റെ ഫോണിൽ ഇവിടെ ഇപ്പോൾ അഡീഷണൽ സെറ്റിങ്സ് എന്നൊരു ഭാഗമുണ്ട്, അത് ഓപ്പൺ ചെയ്താലാണ് കിട്ടുക. ഓപ്പൺ ചെയ്താൽ ചെറിയൊരു വെയിറ്റിംഗ് ഇപ്പം വരും കേട്ടോ. ഇത് തുറന്ന പാട് മൂപ്പറിങ് വരില്ല, ആ വന്ന് ഇവിടെ ഇത് ഡിസേബിളായിട്ട് ഉണ്ടാവുക. അത് ഇങ്ങനെയാണെന്നുണ്ടോ എങ്ങനെ എന്ന് ഓ ആയിക്കോട്ടെ, ഇതിങ്ങനെ ഉണ്ടാകുക, പച്ച കത്തൊന്നും ഉണ്ടാകില്ല. അതൊന്ന് ഞെക്കിയിട്ട് പച്ച കത്തിച്ചാൽ ഈ കോൾ വെയിറ്റിംഗ് ആക്റ്റീവ് ആകും, നമുക്ക് വരുന്ന കോളുമൊക്കെ അറിയാം, പിന്നെ കോളൊന്നും മിസ്സാകില്ല. ഇനി വേറൊരു കാര്യവും കൂടി ഇതിൽ പറയാനുള്ള എന്താ വെച്ചാൽ, പിന്നെ നമുക്ക് ചില സമയത്ത് കോൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജോട് കൂടിയാണ് റിജക്റ്റ് ചെയ്യുക, അതെങ്ങനെയെന്ന് നോക്കാം. അതിന് ഇതേ സെറ്റിങ്സ് തന്നെ കുറച്ച് താഴെയായിട്ട് റിജക്റ്റ് കോൾസ് വിത്ത് SMS എന്നുള്ളത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ വാക്കുകളുണ്ട്, ഐ വിൽ കോൾ യു ലേറ്റർ, കോൺടാക്ട് നൗ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കോൾ റിജക്റ്റ് ചെയ്യുമ്പോൾ ആ വിളിച്ച ആൾക്ക് അതിൻ്റെ ഒരു റീസൺ ആയിട്ടൊരു മെസ്സേജ് കൂടി പോകും. അതും നല്ലൊരു ഓപ്ഷനാണ്. ഇത് എല്ലാം പഴയ സാധനം കേട്ടോ, ഇത് തൽക്കാലം ഞാൻ പുതുതാക്കി. ഈ പഴയതാവുണ്ടെങ്കിലും കുറെ ഇതറിഞ്ഞുകൂടാത്ത കുറേ പുതിയ ആൾക്കാരുണ്ട്, ഓലിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പുതിയതാക്കിയതാണ്. അപ്പം അറിയുന്ന ആൾക്കാർ, ആ പുതിയ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞെക്കേണ്ട കാര്യമൊന്നും മറന്നുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ.